നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാർ കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് സൂചന കിട്ടി. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. അതിനിടെ ദിലീപിന്റെ ഡി സിനിമാസ് ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി സുനിൽകുമാർ 2 മാസത്തോളം കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നു എന്ന സൂചനയാണ് പോലീസിന് കിട്ടിയത്. ഇത് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് സുനിൽകുമാറും നൽകിയിരിക്കുന്നത്. കാവ്യ മാധവനും ദിലീപും സുനിൽകുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ചോദ്യം ചെയ്യലിൽ സുനിൽകുമാറിനെ അറിയില്ലെന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കാവ്യ മാധവനടക്കം കൂടുതൽ പേരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയെങ്കിലും നോട്ടീസൊന്നും ലഭിക്കാത്തതിനാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടെന്നാണ് അപ്പുണ്ണിയുടെ തീരുമാനമെന്ന് അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് പറഞ്ഞു. ഹൈക്കോടതിയും താൽപ്പര്യമുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് പോലീസ്. ഇയാൾ ഒളിവിലായിരുന്നതുകൊണ്ടാണ് ഹാജരാകാനായി നേരിട്ട് നോട്ടീസ് നൽകാൻ കഴിയാതിരുന്നത്. വീണ്ടും നോട്ടീസ് നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അപ്പുണ്ണി ഹാജരായില്ലെങ്കിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും പോലീസ് നടത്തും. ഇതിനിടെ ദിലീപിന്റെ ചാലക്കുടിയിലെ ഡി സിനിമാസ് തിയേറ്റർ കയ്യേറ്റം നടത്തിയെന്ന് പരാതി നൽകിയിരുന്ന KC സന്തോഷിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ഡി സിനിമാസ് കയ്യേറ്റ ഭൂമിയിലാണെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 13 വിജിലൻസ് റിപ്പോർട്ട് നൽകണം. പൊതുപ്രവർത്തകൻ PD ജോസഫ് നൽകിയ പരാതിയിലാണ് നടപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, തൃശൂർ.